എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ദർ ക്യാൻ ബി ഫോർ ടൈപ്സ് ഓഫ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് യൂസിങ് വിച്ച് എ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് വിച്ച് ആർ ആസ് ഫോളോസ്: റെക്വയർഡ് ആർഗ്യുമെൻറ്റ്സ്, കീവേഡ് ആർഗ്യുമെൻറ്റ്സ്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്, വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. അപ്പം നാല് ടൈപ്പ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്: റെക്വയർഡ് ആർഗ്യുമെൻറ്റ്, കീവേഡ് ആർഗ്യുമെൻറ്റ്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് ആൻഡ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്. ആദ്യം നമുക്ക് കീവേഡ് ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നോക്കാം. ദി ഐഡിയ ഈസ് ടു അലോ കോളർ ടു സ്പെസിഫൈ ആർഗ്യുമെൻറ്റ് നെയിം വിത്ത് വാല്യൂസ് സോ ദാറ്റ് കോളർ ഡസ് നോട്ട് നീഡ് ടു റിമെമ്പർ ഓർഡർ ഓഫ് പാരാമീറ്റേഴ്സ്. ഇവിടെ ആർഗ്യുമെൻറ്റ് നെയിമിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യും. ആർഗ്യുമെൻ്റ് നെയിമിൻ്റെ കൂടെ എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കാം. ഇപ്പോൾ ഡെഫ് സ്റ്റുഡൻറ്റ്, ദെൻ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം അല്ലേ. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ത് അവിടെ ഫംഗ്ഷൻ നെയിം. അപ്പോൾ അതിൽ രണ്ട് പാരാമീറ്റേഴ്സാണ്, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. ദെൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തല്ലേ, പ്രിൻറ് ചെയ്യാനുള്ള പ്രിൻറ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ദെൻ ഫംഗ്ഷൻ കോളിംഗ് വരുമ്പോൾ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് നെയിം ഇക്കറ്റ് സ്ലേറ്റ്, ലാസ്റ്റ് നെയിം ഇക്കറ്റ് പെൻസിൽ അല്ലേ. അതായത് സ്ലേറ്റ് തന്ന വാല്യൂനെ ഫസ്റ്റ് നെയിം തന്നെ ആ ഒരു കീവേഡിലേക്ക് അസൈൻ ചെയ്ത്, ദെൻ പെൻസിൽ തന്നെ ആ ഒരു വാല്യൂനെ ലാസ്റ്റ് നെയിം തന്നെ ഇതിലേക്ക് അസൈൻ ചെയ്ത്. ദെൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഫസ്റ്റ് നെയിമിലേക്കാണ് എന്ത് ചെയ്യുക, സ്ലേറ്റ് തന്നെ വാല്യൂ പോവുക. ലാസ്റ്റ് നെയിമിലേക്കാണ് എന്ത് ചെയ്യുക, പെൻസിൽ തന്നെ വാല്യൂ പോവുക. അതേപോലെ തന്നെ രണ്ടാമത്തെ അല്ലേ, ലാസ്റ്റ് നെയിം ഇക്കൾട്ട് പെൻസിൽ തന്നെ അസൈൻ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് നെയിം ഇക്കൾട്ട് സ്ലേറ്റ് തന്നെ അസൈൻ ചെയ്ത് കൊടുത്ത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് നെയിമിലേക്ക് ശരിക്കും സ്ലേറ്റും എത്തും, ലാസ്റ്റ് നെയിമിലേക്ക് പെൻസിൽ എത്തും. അപ്പോൾ പ്രിൻറ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നെയിം എന്താണ് സ്ലേറ്റ്, ലാസ്റ്റ് നെയിം പെൻസിൽ എന്നാണ് പ്രിൻറ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിനെ ഇവിടെ ശരിക്കും എന്താണ് കീവേഡ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആ ആർഗ്യുമെൻറ്റിലേക്ക് സ്ലേറ്റ് പെൻസിൽ എന്ന വാല്യൂസ് ആണ് ശരിക്കും എന്ത് അസൈൻ ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് പാരാമീറ്ററിൻ്റെ ഓർഡർ നമുക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം എങ്ങനെ പാസ് ചെയ്താലും പ്രിൻറ് ചെയ്യുമ്പം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന ആ ഒരു ഓർഡറിലാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പം ഇവിടെ രണ്ട് ഔട്ട്പുട്ടും എന്താണ് സ്ലേറ്റ് പെൻസിൽ എന്നാണ് നമുക്ക് കിട്ടുക. അതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. എ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഈസ് എ പാരാമീറ്റർ ദാറ്റ് അസ്യൂംസ് എ ഡീഫോൾട്ട് വാല്യൂ ഇഫ് എ വാല്യൂ ഈസ് നോട്ട് പ്രൊവൈഡ് ഇൻ ദി ഫംഗ്ഷൻ കോൾ ഫോർ ദാറ്റ് ആർഗ്യുമെൻറ്റ്. ദി ഫോളോയിങ് എക്സാമ്പിൾ ഇല്ലുസ്ട്രേറ്റ്സ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സമയത്ത് തന്നെ ഡീഫോൾട്ടായിട്ട് വാല്യൂസ് കൊടുക്കാം. എന്താണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സമയത്ത് തന്നെ ഡീഫോൾട്ടായിട്ട് വാല്യൂസ് കൊടുക്കാം. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആ ഡീഫോൾട്ട് വാല്യൂ എടുത്ത് വർക്കായിക്കോളും. ഇവിടെ നമ്മൾ ശരിക്കും എക്സാമ്പിൾ നോക്കി നോക്കാം. ഇവിടെ മൈ ഫണ്ട് എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പം നമ്മുടെ വൈയുടെ വാല്യൂ അല്ലേ, വൈ എന്ന ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ, പാരാമീറ്ററിൻ്റെ വാല്യൂ ഡീഫോൾട്ടായിട്ട് 50 എന്ന് അസൈൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കോൾ ചെയ്യുമ്പം വൈ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്തിട്ടും വൈൻ്റെ വാല്യൂ 50 എന്ന് എടുക്കും. അപ്പം നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഇപ്പം മൈ ഫൺ ഓഫ് 10 എന്നാണ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സിന് 10 എന്ന വാല്യൂ, വൈയുടെ ഡീഫോൾട്ടായിട്ട് 50 എന്നാണ് കിട്ടുക. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്തിട്ടും 10 50 എന്ന് കിട്ടും. അടുത്താണ് റിക്വയർഡ് ആർഗ്യുമെൻറ്റ്. വെൻ വി അസൈൻ ദി വാല്യൂസ് ടു എ ഫംഗ്ഷൻ അറ്റ് ദി ടൈം ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ അറ്റ് ദി ടൈം ഓഫ് കോളിംഗ് ദി ആർഗ്യുമെൻറ്റ് ഷുഡ് ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ ഇൻ കറക്റ്റ് പൊസിഷൻ ഓർഡർ. ഫർദർ മോർ ദി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഷുഡ് മാച്ച് ദി ഡിഫൈൻഡ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. റിക്വയർഡ് ആർഗ്യുമെൻറ്റിൻ്റെ കേസിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എത്ര പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടോ അത്രയും ആർഗ്യുമെൻറ്റ്സ് തന്നെ കൊടുക്കണം, അതേപോലെ അതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഡെഫ് ഫൺ ഓഫ് എസ് ടി ആർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത്, ദെൻ പ്രിൻറ് എസ് ടി ആർ അല്ലേ, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഫണ്ണ് കോൾ ചെയ്യുമ്പം എറർ ആണ് ശരിക്കും വരിക. കാരണം എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, കോൾ ചെയ്യുമ്പം ഒരു പാരാമീറ്ററും ഇല്ല. സോ നമ്മൾ കോൾ ചെയ്യുമ്പം ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്താലേ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എറർ എന്നാണ് കാണിക്കുക. അടുത്താണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. There are many cases where we are required to process a function with more number of arguments than we specified in the function definition. Argument length കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത കേസിലാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആർഗ്യുമെൻസിൻ്റെ ലെങ്ത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത കേസിലാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്ന കേസിലാണ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്ന കേസിലാണ് ഈ ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്.
ദി നെയിംസ് ഫോർ ദിസ് ആർഗ്യുമെൻറ്റ്സ് ആർ നോട്ട് സ്പെസിഫൈഡ് ഇൻ ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഇതിലെ നമ്പർ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് നെയിംസും ശരിക്കും എന്താ അറിയേണ്ടതില്ല. ഇൻസ്റ്റെഡ് വി യൂസ് ആൻ ആസ്റ്ററിസ്ക് ബിഫോർ ദി നെയിം ഓഫ് ദി വേരിയബിൾ വിച്ച് ഹോൾസ് ദി വാല്യൂസ് ഫോർ ഓൾ നോൺ കീവേഡ് വേരിയബിൾ ആർഗ്യുമെൻറ്റ്സ്. ഇത് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ആസ്റ്ററിസ്ക്, അതായത് ഒരു സ്റ്റാർ സിമ്പൽ ഇടണം വേരിയബിൾ നെയിമിൻ്റെ മുമ്പിൽ. നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഡെഫ് എന്ന് എഴുതി, ഫൺ എന്ന് ഫംഗ്ഷൻ നെയിമും, പിന്നെ രണ്ട് പാരാമീറ്റേഴ്സ് ആർഗ് വൺ അതുപോലെ സ്റ്റാർ ആർഗ് ടു. സ്റ്റാർ ആർഗ് ടു എന്നത് എന്താണ്, വേരിയബിൾ ലെങ്ത്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആർഗ് വൺ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഫോർ ലൂപ്പ്, ആർഗ് ടുവിൽ റിസീവ് ചെയ്യുന്ന വാല്യൂസ് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫോർ ലൂപ്പിലെ വി എ ആർ എന്ന വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ പ്രിൻ്റ് വി എ ആർ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മൂന്ന് ആർഗ്യുമെൻറ്റ്സ് അല്ലേ, 10, 20, 30, അവിടെ ആർഗ് വണ്ണിന് കറസ്പോണ്ടിംഗ് ആയി 10 കിട്ടും, ആർഗ് ടുവിൽ വരുന്നതാണെന്ത് 20, 30. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും, 10, 20, 30 എന്ന് കിട്ടും.